നമസ്കാരം സദ്ഗുരു അങ്ങയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടേത് അന്വേഷകരുടെ നാടാണ് സത്യാന്വേഷകരുടെയും മുക്തി അന്വേഷിക്കുന്നവരുടെയും നാട് നമ്മുടേത് വിശ്വാസികളുടെ നാടല്ല നാടല്ലേ ദൈവമില്ലാത്ത രാജ്യമാണ് എല്ലായ്പോഴും എല്ലായ്പോഴും സഹസ്രാബ്ദങ്ങളായി നമ്മോട് പറഞ്ഞത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കർമ്മമാണ് അതിനർത്ഥം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ് ഇതാണ് അടിസ്ഥാനപരമായ കരുത്ത് ഇത് നാം തിരിച്ചു കൊണ്ടുവരണം നമ്മുടേത് അന്വേഷകരുടെ നാടാണെന്ന കാര്യം നമ്മൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യവും നാം വിശ്വസിക്കുന്നില്ല നമുക്ക് അത് അന്വേഷിച്ച് സ്വന്തം അനുഭവത്തിലൂടെ അറിയണം ഇതൊന്നുമല്ല കാര്യം കൃഷ്ണൻ പറഞ്ഞു രാമം പറഞ്ഞു ശിവൻ പറഞ്ഞു ബുദ്ധൻ പറഞ്ഞു അതുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ അന്വേഷിക്കുക തന്നെ വേണം നമുക്ക് അവർ എല്ലാവരോടുമുള്ള ബഹുമാനത്തോടെ പറയട്ടെ നാം അത് നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം ഈ ഒരു കാര്യം നാം വിട്ടുകളയുന്ന നിമിഷം നമുക്ക് നമുക്ക് എന്താണ് എന്നറിയില്ല എന്തുകൊണ്ടാണ് നാം ഭാരതീയരെന്ന് നാം അറിയില്ല ഭാരതീയരാകാനും നാം ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ എന്തെന്നാൽ വളരെ തീവ്രമായ രീതിയിൽ ഈ അന്വേഷണത്വര രാജ്യത്ത് വരേണ്ടതുണ്ട് എന്തെന്നാൽ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിസാ പ്രക്രിയകൾ ലളിതമാക്കിയാൽ എൺപത് ശതമാനം ഇന്ത്യക്കാരും കടൽ കടന്നു പോകും വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എൺപത് കോടി ജനങ്ങളെ രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് അതൊരു തടവറയാണ് അതൊരു രാജ്യമല്ല നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു രാഷ്ട്രം സൃഷ്ടിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ചേതനയെ മനസ്സിലാക്കിയെന്നത് പ്രധാനമാണ് നമ്മുടേത് അന്വേഷകരുടെ നാടാണെന്നുള്ള കാര്യം ഈ അന്വേഷണം ആഴത്തിൽ സംഭവിച്ചില്ലെങ്കിൽ ആത്മീയ പ്രക്രിയ നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നാം ഒരുമിച്ചിരിക്കാൻ ഒരു കാരണവും ഉണ്ടാവില്ല കാരണം കാണാൻ വ്യത്യസ്തരാണ് വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നു വ്യത്യസ്തമായി വസ്ത്രം ധരിക്കുന്നു നാം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു നാം ഒന്നായിരിക്കാൻ ഒരു കാരണവുമില്ല അടിസ്ഥാനപരമായ ഈ അയഞ്ഞ ആത്മീയ ചരടാണ് നമ്മെ ഒരു രാജ്യം എന്ന നിലയിൽ ബന്ധിച്ചിരിക്കുന്നത് ഇത് മുറിച്ചു കളയുന്ന നിമിഷം അത് മരിച്ചു വീഴും അത് നാം ഈ ചരട് മുറിച്ചു കളയുന്ന നിമിഷം ഈ രാജ്യത്തിന്റെ അഖണ്ഡത തന്നെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കാതെ വരും ഇത് നിങ്ങളെ പോലെയുള്ള യുവജനങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരിലും ഇക്കാര്യം ശക്തിപ്പെടുത്തി നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഇരുപത് ശതമാനം ഭാരതീയമാകണം വളരെയധികം നന്ദി